സ്നേഹമുള്ള അധ്യാപകരെ നമസ്കാരം. അജിത് മാഷാണ്. നമ്മൾ മുമ്പ് ഗൂഗിൾ ഫോംസുമായി ബന്ധപ്പെട്ട ചില വീഡിയോസൊക്കെയും ചെയ്തിരുന്നു. കുറേ പേര് അത് കണ്ടു എന്ന് പറഞ്ഞ സന്തോഷമുണ്ട്. നമ്മുടെ ഓൺലൈൻ ടെസ്റ്റ് നടത്തുന്ന ആ വീഡിയോയ്ക്ക് ഏകദേശം 10,000 പേരോളം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസും ഒരുപാട് പേര് കണ്ടിരുന്നു. കുറേ പേരേക്കും സ്വന്തമായിട്ട് അത് നടത്തി എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറേ പേരേക്കും അവർ ക്രിയേറ്റ് ചെയ്ത ഫോമിൻ്റെ ലിങ്കൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് സംശയങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിച്ചിരുന്നു. കുറേ പേര് കമൻസ് ആയിട്ടൊക്കെയും അതിൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ നടത്തി കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേർക്കുള്ള ചോദിച്ച പല സംശയങ്ങളും ഞാനൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ വന്നിരിക്കാൻ സാധ്യതയുള്ള പല സംശയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നിർത്തിയോടത്തുനിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മളതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജിമെയിൽ ഓപ്പൺ ചെയ്തു. നമ്മൾ forms.google.com എന്ന് അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ഫോംസ് നമുക്ക് ഓപ്പണായിട്ട് വരും. പലരും ചോദിച്ചൊരു സംശയമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് പോയി, പിന്നെ വരുമ്പോൾ അത് തയ്യാറാക്കിയത് പോവോ, ഇതെങ്ങനെയാണ് സേവ് ചെയ്യാന്നൊക്കെയും ചോദിച്ചിരുന്നു. നമ്മൾ ഈ ഗൂഗിൾ ഫോമിൽ ചെയ്യണ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലാണ് സേവ് ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി അതാത് സമയങ്ങളിൽ തന്നെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സേവിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗൂഗിൾ ഡ്രൈവിൽ തന്നെ നമുക്ക് വേറെ വല്ല ഫോൾഡറിലേക്കും വേണമെങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാമെന്ന് മാത്രം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊന്നും ചെയ്തില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്ത് പോയാലും എവിടം വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത് അവിടം വരെ അതിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് നമുക്ക് തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്ത് പരീക്ഷ നടത്തിക്കഴിഞ്ഞാലും നമ്മളെപ്പോൾ വന്നത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കതിൽ അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ അന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടെസ്റ്റ്. അപ്പോൾ ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഒരു റോൾ നമ്പറും പേരും കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. പിന്നെ രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് നമ്മളന്ന് കൊടുത്തിരുന്നത്. അപ്പോൾ പലരും പറഞ്ഞൊരു പ്രശ്നമാണ്, കുട്ടികൾ പേര് പല രീതിയിൽ ടൈപ്പ് ചെയ്യുന്നു, അപ്പോൾ ആരാണ് പരീക്ഷ എഴുതിയത്, ആരാണ് പരീക്ഷ എഴുതാത്തതെന്ന് അറിയാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാനായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ ആദ്യം പറയുന്നത്. നമ്മൾ അവർക്ക് പേര് അതുപോലെ തന്നെ റോൾ നമ്പർ ടൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ ക്ലാസ്സിൽ, നമ്മൾ പരീക്ഷ നടത്തുന്ന ക്ലാസ്സിലുള്ള കുട്ടികളുടെ റോൾ നമ്പറും പേരും കൂടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആയിട്ട് കൊടുത്ത് അതിൽ നിന്ന് അവർക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവരുടെ പേര് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടും. അങ്ങനെ കൊടുത്താൽ നമുക്ക് ആരൊക്കെയാണ് സബ്മിറ്റ് ചെയ്യാത്തതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ നെയിം ആൻഡ് റോൾ നമ്പർ ഇവിടെ ഷോർട്ട് ആൻസർ ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്, അത് മാറ്റിയിട്ട് നമ്മളൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആക്കണം. അതിനുശേഷം ഇവിടെ ഞാൻ ഓപ്ഷൻ 1 ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരു എക്സൽ ഫയലിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോളത്തിൽ നോക്കാം, ഞാൻ റോൾ നമ്പറും പേരും കൂടിയിട്ടുള്ള ഒരു ലിസ്റ്റ് കുട്ടികളുടെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ ഓപ്ഷൻ 1 അവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സല് സംവിധാനങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. കുട്ടികളുടെ പേര് നമ്മളിപ്പോൾ 10-30 കുട്ടികളോ 40 കുട്ടികളൊക്കെ ഉള്ളെങ്കിൽ നമ്മളിങ്ങനെ പേര് 1 by 1 ആയിട്ട് ഓരോ ഓപ്ഷനായിട്ട് ഓരോ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ മസ്റ്റായിട്ട് ആൻസർ ചെയ്യണമെന്നൊക്കെ നമ്മൾ മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ ചെയ്തത്, നമ്മളിപ്പോൾ അവരെ കൊണ്ട് പേരും റോൾ നമ്പറും എൻ്റർ ചെയ്യിക്കുന്നില്ല. നമ്മളാദ്യം കൊടുത്തു വയ്ക്കുന്നു, അത് നമ്മൾ അവരെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കുന്നു. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയായിരിക്കും നമ്മൾ പ്രിവ്യൂ ചെയ്യുമ്പോൾ കാണാമെന്നുള്ളത്. കണ്ടില്ലേ, ഇവിടെ നമുക്ക് നേരത്തെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിരുന്നു, ഇവിടെ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആ കുട്ടികളുടെ പേര് വരും, ഏത് കുട്ടിയാണെന്ന് ജസ്റ്റ് അവർക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് കണക്കുണ്ടാവും ആരൊക്കെയാണ് ചെയ്തത്. കുട്ടികൾ സ്പെല്ലിങ് തെറ്റിക്കേണ്ട പ്രശ്നമില്ല, നമുക്ക് കറക്റ്റ് റോൾ നമ്പർ അടക്കം അവരുടെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക, അതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ ഇനി പ്രത്യേകമായിട്ട് പറയുന്നില്ല. നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ ഒരു സെക്ഷന് ശേഷം നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 1 ആൻസർ എഴുതാവുന്ന ക്വസ്റ്റ്യൻസ്, ഇതിപ്പോൾ കുട്ടികൾ സെലക്ട് ചെയ്യുന്നതാണ്, അതിന് പകരം കുട്ടികളെ കൊണ്ട് ആൻസർ ടൈപ്പ് ചെയ്യിക്കാവുന്ന രീതിയിൽ ഒരു സെക്ഷൻ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, നമ്മൾ കുട്ടികൾ ടൈപ്പ് ചെയ്യണ ആൻസർ നോക്കിയിട്ട് പോസിബിൾ ആൻസേഴ്സ് നമ്മൾ കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു ഇവാലുവേഷനും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആഡ് സെക്ഷൻ കൊടുക്കുന്നു, അതിന് ഹെഡിങ്ങായിട്ട് അൺടൈറ്റിൽ മാറ്റിയിട്ട് ഞാൻ
വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുക്കുകയാണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ പുതിയൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പൈ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുക്കുന്നത്. ഷോർട്ട് ആൻസറായിട്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് അല്ല. ഇനി അതിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആൻസർ കീ എടുക്കുക. ആൻസർ കീ എടുക്കുമ്പോൾ നമുക്ക് അതിന് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കുട്ടികൾ അടിച്ചു കൊടുക്കാൻ സാധ്യതയുള്ള ആൻസറുകൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ 2 ഡിജിറ്റ് ആണ് ചെയ്യണമെങ്കിൽ 3.14 എന്ന ആൻസർ കൊടുക്കാം. വേറൊരു കുട്ടി ഇനി 3 ഡിജിറ്റിൽ ചെയ്തെങ്കിൽ 3.141 എന്നും കൂടി നമുക്ക് ആൻസർ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിന് വരാൻ സാധ്യതയുള്ള കുട്ടികൾ അടിച്ചു കൊടുക്കാവുന്ന കറക്റ്റ് ആൻസേഴ്സൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ മാർക്ക് ഓൾ അതർ ആൻസേഴ്സ് ഇൻകറക്റ്റ് എന്നുള്ള ഓപ്ഷനും കൂടി ടിക്ക് ഇടാം. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമുക്കിതിന് പോയിന്റ് സെറ്റ് ചെയ്യണം. ഡൺ കൊടുക്കുക. ഇത് നമ്മൾ മസ്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റാം. ഇനി ഇതിലൂടെ ഒരു റെസ്പോൺസ് വാലിഡേഷൻ ഹാസ് ബീൻ ആഡ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നമ്പറാണ്. അപ്പോൾ അങ്ങനെ നമ്പറല്ലാത്ത വേറെ എന്തെങ്കിലും കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു നമ്പറാണെന്ന് അവർക്ക് ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡിക്കേഷൻ വരും. ഇതൊരു ന്യൂമറിക്കൽ ഫീൽഡാണ്, നമ്പറാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടതെന്ന് വരും. നമുക്കത് ആവശ്യമില്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. ഇനി അതല്ല, ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കസ്റ്റം മെസ്സേജ് നമുക്ക് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ ഈ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യണ വാല്യൂ നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയാം. വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തിട്ട് റെസ്പോൺസ് വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വരുത്താനായിട്ടും പറ്റും. ഞാനിപ്പോൾ ഇത് തൽക്കാലം ചെയ്യുന്നില്ല, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ പേര് സെലക്ട് ചെയ്യാനാണ്. പേര് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് രണ്ടിന് ഞാൻ ആൻസർ ചെയ്തു. നെക്സ്റ്റ് കൊടുത്തു. അടുത്തതാണ് നമ്മളിപ്പോൾ കൊടുത്ത വാല്യൂ ഓഫ് പൈ. അപ്പോൾ ഇതിൽ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരു ആൻസർ കൊടുക്കാം. 3.25 ആണ് ഇപ്പോൾ ഞാൻ കൊടുത്തതെന്ന് വിചാരിക്കുക. സബ്മിറ്റ് ചെയ്തു. നമ്മളിവിടെ വന്ന് റെസ്പോൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ താഴത്തെ ഇതിൻ്റെ ആൻസർ തെറ്റായിട്ട് കാണാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ രണ്ട് ആൻസറും അല്ല കുട്ടി ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആൻസർ കൊടുക്കുന്നത്. ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾ ക്യാപിറ്റലും സ്മോളൊക്കെ ചിലപ്പോൾ മിക്സ് ചെയ്ത് വരാം. അങ്ങനെ കുട്ടികൾ ഇടാൻ സാധ്യതയുള്ള എല്ലാ ആൻസേഴ്സും ഒരു പോസിബിളായിട്ടുള്ളൊരു 5-6 ആൻസേഴ്സ് നമ്മളോട് ടൈപ്പ് ചെയ്ത് വെക്കണം. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൻസർ ആണെങ്കിൽ അത് കറക്റ്റ് ആൻസറായിട്ട് അത് ട്രീറ്റ് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവാലുവേഷൻ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പേര് കണ്ടു, മൾട്ടിപ്പിൾ ചോയ്സ് കണ്ടു, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കണ്ടു. ഇനി നമുക്കൊരു സിംഗിൾ സെൻറ്റൻസ് ആയിട്ടുള്ള ആൻസറുകളാണ് നമുക്കിനി അടുത്തൊരു സെക്ഷനായിട്ട് കുട്ടികളുടെ നിന്ന് കളക്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ വീണ്ടും അടുത്തൊരു സെക്ഷനായിട്ട് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം സിംഗിൾ സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുക്കണോ. പുതിയൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു. അതിൽ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡിഫൈൻ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ലോങ് ആൻസർ ടെക്സ്റ്റ് ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതും നമ്മൾ റിക്വയർഡ് ഓക്കെ ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വാലുവേഷനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് അതേസമയം നമ്മൾ റെസ്പോൺസ് എടുക്കുന്ന സമയത്ത് നമുക്കത് റെസ്പോൺസിലെ ഒരു കോളത്തിൽ നമുക്ക് വന്ന് കെടുക്കും. അത് നോക്കിയിട്ട് നമുക്ക് മാർക്കിടാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് പറയുന്നത് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കമ്പ്യൂട്ടറിലൂടെ ടൈപ്പ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയും വരുന്ന എസ്സേ ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു സെക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ആൻഡ് ട്രൂ ഡി മോർഗൻ സീറംസ് എന്നാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പർ അവർ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യും കൂടി ചെയ്യാം. ഇത് കറക്റ്റായിട്ടുള്ള കുട്ടീനെയാണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു ക്ലാഷ് വരാണെങ്കിൽ നമുക്ക് അതും കൂടി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ട് ഫയല് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് അവർ എഴുതിയ ഫയല് അല്ലെങ്കിൽ എഴുതിയ പേജ് നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഓപ്ഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇവിടെ ഈ ഷോർട്ട് ആൻസർ ടൈപ്പിൻ്റെ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഈ ഫയൽ അപ്ലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അതിനുശേഷം നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുള്ള ഫയൽസാണ് നമ്മളോട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫയൽസ് ഇതിൽ സപ്പോർട്ട് ചെയ്യണത് കാണിക്കും.
നമ്മൾ ജസ്റ്റ് ഇമേജ് ഫയൽസ് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ ഇമേജ് മാത്രം അതിൽ ടിക്ക് ചെയ്യുക. ഇനി ഒന്നിലധികം പേജസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 പേജോ 10 പേജോ വരെ മാക്സിമം ഓരോ ക്വസ്റ്റിനും നമുക്ക് ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ ഇവിടെ 5 പേജായിട്ട് അത് സെറ്റ് ചെയ്യുന്നു. ഒരു ഫയലിന്റെ മാക്സിമം സൈസ് 10 MB. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഫോമിയെ കൂടെ മാക്സിമം 1 GB ആണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ 10 MB ആണെങ്കിൽ നമുക്കൊരു 100 ഫയലേക്ക് നമുക്കൊരു ഫോമിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരുന്നില്ല. അപ്പൊ ഇത് 10 MB ആയിട്ട് കിടന്നാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ അവരെഴുതുന്ന ആൻസറുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതും ഞാൻ മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് സെറ്റ് ചെയ്യാണ്. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും അതിന്റെ സെറ്റിംഗ്സ് ഭാഗത്തിലേക്ക് വരാണ്. അപ്പൊ ഈ ഭാഗത്തു നിന്ന് ചില സംശയങ്ങളൊക്കെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഓൺലൈൻ പരീക്ഷ നടത്തുന്നതിൽ നമ്മൾ ലിമിറ്റ് ടു 1 റെസ്പോൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമെയിൽ ഐഡിയിൽ നിന്ന് ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് ആൻസറുകൾ അയക്കാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ ഉള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിലേ അവർക്ക് ആൻസറുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. അപ്പോൾ ചില ടീച്ചേഴ്സിലേക്ക് വിളിച്ച് ചോദിച്ചിരുന്നു, കുട്ടികളെ ആൻസർ ചെയ്യാൻ അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഫോമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ലിമിറ്റ് 1 റെസ്പോൺസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവണം. ഗൂഗിൾ നെയിം പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറിയാലാണ് അവർക്ക് നമ്മുടെ ഫോമുകൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുക, ഈ ലിമിറ്റ് ടു 1 റെസ്പോൺസ് കളയാം. അപ്പൊ അങ്ങനെ ചെയ്താലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ഒന്നിലധികം പ്രാവശ്യം ഇത് ആൻസർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പറയുക, ഫസ്റ്റ് ആൻസർ ചെയ്ത കാര്യങ്ങൾ മാത്രമേ നമ്മൾ നമ്മുടെ റെക്കോർഡിങ്ങിലാക്കുള്ളൂ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം സെറ്റ് ചെയ്യേണ്ടത് ക്വിസസ് എന്ന് പറയണതിലാണ്. അപ്പോൾ ക്വിസസ് എന്ന് വേണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ കുട്ടികളെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരുടെ സ്കോർ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ ആണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ ആദ്യത്തെ ഒരു പ്രാവശ്യം വെറുതെ കയറി നോക്കി സബ്മിറ്റ് ചെയ്യാണ്ട് അവർ കറക്റ്റായിട്ടുള്ള ആൻസറുകളൊക്കെയും അവർ നോക്കി പോകുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ശരിയാവുന്നുണ്ട്, എത്ര മാർക്ക് കിട്ടുമെന്ന് നോക്കി അവർക്ക് നോക്കി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇത് ലേറ്റർ ആഫ്റ്റർ മാനുവൽ റിവ്യൂ, അതായത് നമ്മുടെയും കൂടിയും കാര്യങ്ങൾ നോക്കി കഴിഞ്ഞതിന് ശേഷം, ടീച്ചേഴ്സും കൂടി ഒരു കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം അവർക്ക് മാർക്ക് അറിഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ 1 വേർഡിൻ്റെ മാത്രം അവർക്ക് സ്കോർ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൽ റെസ്പോണ്ടൻ ക്യാൻ സി, ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഈ കറക്റ്റ് ആൻസർ എന്നുള്ളൊരു ടിക്കറ്റുണ്ടാവും കെടുക്കുണ്ടാവുക, അത് നമ്മൾ കളഞ്ഞു വയ്ക്കുക. അതല്ലെങ്കിൽ അവർക്ക് പരീക്ഷ കഴിഞ്ഞ വഴിക്ക് തന്നെ കറക്റ്റ് ആൻസേഴ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ കയറിയിട്ട് വേറൊരു പേരിൽ കയറിയിട്ട് അവർ കറക്റ്റ് ആൻസർ മനസ്സിലാക്കി ശരിക്കുള്ള പേരിൽ കയറിയിട്ട് അവരുടേതായിട്ടുള്ള ആൻസറുകളൊക്കെയും കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചില കുട്ടികളൊക്കെ ഇട്ടല്ല കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെറ്റിങ്സൊക്കെയും സേവ് 2 കാര്യങ്ങളും കൂടിയും നമ്മൾ നേരത്തെ വിട്ടുപോയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഇത് വരാ റെസ്പോൺസ് നമുക്ക് കൊടുത്ത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ സിംഗിൾ സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ മാർക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ 0, 1, 2 ഞാൻ 2 മാർക്ക് അതിന് കൊടുക്കുകയാണ്. ഇവിടെ ആൻസർ ഗെയിമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആൻസർ ഗെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാർക്ക് ഫിക്സ് ചെയ്യാനായിട്ടുള്ള സെക്ഷൻ വരും. അതിന് ഞാൻ 2 മാർക്ക് കൊടുത്തു. എസ് എ ക്വസ്റ്റിന് ഞാനിവിടെ 2, 3, 4, 5 മാർക്കാണ് എക്സ് എ ക്വസ്റ്റിന് കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ആൻസറുകൾക്കും നമ്മൾ മാർക്കൊക്കെയും ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയായിരിക്കും ഇത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ കുട്ടികൾ ഓപ്പൺ ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു, കുട്ടിയുടെ പേര് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ആദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകളാണ്, അതിനവർ ആൻസർ ചെയ്യുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. പിന്നീട് വരുന്നത് വാല്യൂ ഓഫ് പൈ ആണ്, അതിന് ഞാൻ ഒരു ആൻസർ ടൈപ്പ് ചെയ്യുന്നു കുട്ടി, അതിനുശേഷം നെക്സ്റ്റ് അടിക്കുന്നു. ഡിഫൈൻ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിന് കുട്ടി എന്തെങ്കിലും കുട്ടിയേതായിട്ടുള്ളൊരു ആൻസർ അടിക്കുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. അതിനുശേഷം വരുന്നത് ഡി മോർഗൻ തിയറം പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളത് അവരുടെ പേപ്പറിൽ എഴുതിയിട്ട് ആ പേപ്പർ ഫോട്ടോ എടുത്താണ് അയക്കേണ്ടത്. അവർ ആഡ് ഫയലുമ ക്ലിക്ക് ചെയ്യണു. ആഡ് ഫയലുമ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരോട് ഫയൽ സെലക്ട് ചെയ്യാനായിട്ട് പറയണു. ഞാനിവിടെ ഫയൽ സെലക്ട് ചെയ്യണു. അതിനുശേഷം അപ്ലോഡ് കൊടുക്കുന്നു. അപ്ലോഡായി, കുട്ടികൾ അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കൊടുത്തത്. 4 ടൈപ്പ് ക്വസ്റ്റ്യൻസിനും കുട്ടി ആൻസർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റെസ്പോൺസിൽ വരാണെങ്കിൽ
നമ്മളിവിടെ ഇൻഡിവിജ്വൽ റെസ്പോൺസസ് എടുക്കുക നോക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ ഓരോരുത്തരുടെയും അവർ ചെയ്ത കാര്യങ്ങൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ചെയ്ത കുട്ടി, ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ. ആദ്യത്തെ രണ്ട് ആൻസറുകൾ തെറ്റാണ്, അപ്പോൾ അതുകൊണ്ട് അതിന് സീറോ സ്കോറാണ്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ഞാനിവിടെ കൊടുത്ത ആൻസറിലുള്ള ഒരു വാല്യൂ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതിന് കുട്ടിക്ക് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഇതിന് രണ്ടിനും മാർക്ക് ഇട്ടിട്ടില്ല, ഇവിടെ മാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വായിച്ചു നോക്കിയിട്ട് ശരിയാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കണം അത്രയും മാർക്ക് നമുക്ക് അവിടെ കുട്ടിക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പണായി വരും. ഈ ഫയല് നോക്കിയിട്ട് നമുക്ക് അതിനെത്ര മാർക്കാണ് കുട്ടിക്ക് കൊടുക്കേണ്ടതെങ്കിൽ നമുക്ക് കുട്ടിക്ക് ആ മാർക്ക് അതിനനുസരിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 4 മാർക്ക് കൊടുക്കുന്നു, ജസ്റ്റ് സേവ് ചെയ്യും. അപ്പം ഞാനിവിടെ കുറച്ച് കുട്ടികളുടെ മാർക്കൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരെയും കൂടി കൺസോളേറ്റ് ചെയ്തിട്ടുള്ളത് കിട്ടണമെങ്കിൽ നമ്മളിവിടെ വ്യൂ റെസ്പോൺസസ് ഇൻ ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സൽ ഷീറ്റ് പോലെ ഗൂഗിൾ ഷീറ്റിൽ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഇതിൽ ഓരോരുത്തർക്ക് നമ്മളിട്ടിട്ടുള്ള മാർക്കുകൾ, ടോട്ടൽ മാർക്ക് കിട്ടും. കുട്ടിയുടെ പേര് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റും. അവരെഴുതിയിട്ടുള്ള ആൻസറുകൾ, അതിൻ്റെ ഫയൽസ് അപ്ലോഡ് ചെയ്ത ലിങ്ക്, കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കുട്ടികളുടെ മാർക്ക്. ഒരു ടീച്ചർ ചോദിച്ചൊരു സംശയമാണ്, ഇത് ഈ 6x10, 5x10 എന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള മാർക്ക് മാത്രമാക്കിയിട്ട് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അത് എഴുതാനായിട്ട് പറ്റും. അതിനൊരു ഫോർമുല കൊടുക്കത്താൽ മതി. അതായത് ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് ഈ സ്ലാഷ് വരെയുള്ള ഭാഗം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ അതിന് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് എക്സലില്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ആ ഈ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ഈ സ്ലാഷ് വരെ ഉള്ള മാർക്കുകൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ആ ഫോർമുല ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ കോളത്തിൽ വന്നിട്ട് ഈ ഒരു ഫോർമുല ടൈപ്പ് ചെയ്താൽ മതി. ഇതിൽ ചെയ്യുന്നത് വേറെ ഒന്നുമില്ല. ഈ സെല്ല് B2 എന്ന് പറയുന്ന സെല്ലിൽ നിന്ന് സ്ലാഷ് തൊട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോർമുലയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആദ്യത്തേത് നോക്കുമ്പോൾ നമുക്ക് 6 മാത്രമായിട്ട് കിട്ടി. നമ്മളത് താഴേക്ക് വലിച്ചിടുകയാണെങ്കിൽ ഓരോന്നിൽത്തി മാർക്ക് മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത്. ഈ ഗൂഗിൾ ഷീറ്റും ഇതുപോലെ ജസ്റ്റ് സേവ് ചെയ്യാനൊന്നുമില്ല. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകും. രണ്ടാമത് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയും മാറ്റങ്ങളാണ് അതിൽ വരുത്തിയിട്ടുള്ളത് അതൊക്കെ അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെ കുട്ടികളാണ് പരീക്ഷ എഴുതാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്നുള്ള ഭാഗത്തേക്ക് വന്നാൽ മതി. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റോൾ നമ്പർ, നെയിം ആൻഡ് റോൾ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിൽ ഓൾറെഡി ആൻസറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓരോ ആൻസറിനും കറസ്പോണ്ടിങ് ആയിട്ട് എത്ര പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഈ സീരീസിലത്തെ 402. അപ്പോൾ 401 അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ 403 മുതൽ 8 വരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ അതിനുശേഷം 415 വരെയുള്ളവർ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് കിട്ടും. ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാത്തവർ. ചില ടീച്ചേഴ്സ് ഒരു ഫോം ഉപയോഗിച്ചിട്ട് 2 ക്ലാസ്സിൽ എങ്ങനെയാണ് പരീക്ഷ നടത്താമെന്ന് ചോദിച്ചിരുന്നു. നമുക്ക് ഒന്നുകിൽ ഈ ഫോമിൻ്റെ ലിങ്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് 2 ക്ലാസ്സിലെത്തിയും കുട്ടികളോട് ഒരേ ഫോമിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ റിസൾട്ടുകളൊക്കെ ഒരൊറ്റ ഷീറ്റിലായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് മിക്സ് ചെയ്ത് 2 ക്ലാസ്സിൻ്റെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ റോൾ നമ്പർ നെയിം ചോദിക്കുന്നതിൻ്റെ ഒപ്പം വേറൊരു ഫീൽഡ് കൂടി ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഇടാം. അപ്പോൾ അത് 12A അല്ലെങ്കിൽ 12B ആണെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ആ ഫീൽഡിൻ്റെ ഉള്ളിൽ അവരെ ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ് വെച്ച് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഇനി അതല്ല, നമുക്ക് 2 ലിങ്കായിട്ട് തന്നെ നമുക്ക് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ 3 ഡോട്ടുമ ക്ലിക്ക് ചെയ്യണു. മേക്ക് എ കോപ്പി എന്നുള്ള ഓപ്ഷൻ എടുക്കണു. അതിൽ ഞാൻ വേറൊരു ക്ലാസ് 12C എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതേ ഫോം തന്നെ വേറൊരു ക്ലാസ്സിൻ്റെ പേരിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന സമയത്ത് ഇവിടെ അവർ റെസ്പോൺസിന് അപ്ലോഡ് ചെയ്യാനുള്ള ഫോൾഡർ മിസ്സിംഗ് ആണെന്ന് പറയും. നമ്മൾ റീസ്റ്റോർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റീസ്റ്റോർ ചെയ്ത് കിട്ടും. നമ്മളിവിടെ ഓൺലൈൻ ടെസ്റ്റ് എന്നുള്ളത് ഞാനിവിടെ അടുത്ത വേറൊരു ക്ലാസ്സിൻ്റെ ഒന്ന് സൂചിപ്പിക്കാൻ 12C എന്ന് കൊടുത്തു. ഇവിടെ നമ്മുടെ പഴയ ഫയലുകൾ എടുക്കുന്നുണ്ട്. അവിടെ ഞാൻ അതിൻ്റെ പേര് മാറ്റിയിട്ട് 12A എന്നും കൂടി അതിൽ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗൂഗിൾ ഫോംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഫോമും ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 12C എന്ന് പറയുന്ന ഫോമും കാണാനായിട്ട് പറ്റും. 12C എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ടൈറ്റിലിൻ്റെ ഭാഗത്ത് 12C എന്നും കൂടി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 12C എന്ന് കാണാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ആദ്യം ചെയ്ത ഓൺലൈൻ ടെസ്റ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ 12A വേണ്ടിയിട്ടാണെന്നുള്ളത് കാണാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഓരോ ക്ലാസ്സിനുള്ള ഫോമിൻ്റെയും ലിങ്ക് സെപ്പറേറ്റ് തയ്യാറാക്കി സെപ്പറേറ്റ് ക്ലാസ്സുകാർക്ക് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ റെസ്പോൺസുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്ത് അത് നമുക്ക് അനാലിസിസ് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക.
ഈ വീഡിയോ പരമാവധി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.